കോൺഗ്രസ് ഇന്ന് ചട്ടമ്പി സ്വാമി ജയന്തി ആഘോഷിക്കുകയാണ്. നവോത്ഥാന നായകരുടെ ജയന്തി ആഘോഷങ്ങളുടെ പേരിൽ സി പി എം അടിത്തറ വർദ്ധിപ്പിക്കുന്ന പശ്ചാത്തലത്തിലാണ് കോൺഗ്രസും അതേ രീതി പിന്തുടരാൻ തീരുമാനിച്ചത്. എന്തായാലും അടുത്ത വർഷം മുതൽ ഇത്തരം ആഘോഷങ്ങൾ വിപുലമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. മുൻവർഷവും ഇന്ദിരാഭവനിൽ ചട്ടമ്പി സ്വാമി ജയന്തിക്ക് അനുസ്മരണ പരിപാടി നടന്നിട്ടുണ്ട്. എന്നാൽ ഇക്കുറി കാര്യങ്ങൾ അങ്ങനെയല്ല, വിപുലമാണ് പരിപാടി. ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കുന്നു. രാവിലെ 10 ചട്ടമ്പി സ്വാമിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന, തുടർന്നാണ് വി എം സുധീരന്റെ അധ്യക്ഷതയിൽ അനുസ്മരണ യോഗം. അടുത്ത വർഷം മുതൽ സംസ്ഥാന വ്യാപകമായി കൂടുതൽ ആസൂത്രിതമായി പരിപാടികൾ സംഘടിപ്പിക്കും. ബി ജെ പിയുടെ വളർച്ചയും അതിനെ നേരിടുന്നതിന് വ്യക്തമായ ആസൂത്രണത്തോടെ സി പി എം സംഘടിപ്പിക്കുന്ന പരിപാടികളുമാണ് കോൺഗ്രസിനെ ഇത്തരത്തിൽ ചിന്തിപ്പിക്കുന്നത്. ശ്രീകൃഷ്ണ ജയന്തി പോലെയുള്ള തികച്ചും മതപരമായ ആഘോഷം പോലും ബാലഗോകുലത്തിന്റെ ശോഭായാത്രയിലെ ജനപങ്കാളിത്തം കുറയ്ക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യത്തോടെ സി പി എം ഏറ്റെടുക്കുകയും നടത്തുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് കോൺഗ്രസും ഇക്കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. വർഗീയതയെ പരിപോഷിപ്പിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും അത് പുറത്തു കൊണ്ടുവന്ന് അത് രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്താനും പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ചട്ടമ്പി സ്വാമികളെ കൂടുതൽ ജനഹൃദയങ്ങളിൽ എത്തിക്കുവാൻ കോൺഗ്രസ് തീരുമാനമെടുത്തിട്ടുണ്ട്. ഇത്തവണ അത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ മാത്രമാണെങ്കിൽ അടുത്ത വർഷം തൊട്ട് കേരളത്തിലെ 14 ജില്ലകളിലും അതിനുശേഷം നിയോജക മണ്ഡലങ്ങളിലേക്കും പഞ്ചായത്തുകളിലേക്കും അദ്ദേഹത്തിന്റെ സന്ദേശം എത്തിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് പാർട്ടി. ഞായറാഴ്ച അയ്യങ്കാളി ജയന്തിയും കോൺഗ്രസ് ആഘോഷിക്കുന്നുണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ നമുക്ക് ജാതിയില്ല വിളംബരത്തിന്റെ ശതാബ്ദി സെമിനാറുകൾ ജില്ലാ അടിസ്ഥാനത്തിലും നടത്തും. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.